ഇത് വെറുതെ ആരോപിക്കാൻ വേണ്ടി പറയുന്നതല്ല. റോബർട്ട് എം പിർസകിന്റെ കൃത്യമായി നിങ്ങൾ നോക്കുക, സെൻ ആൻഡ് ദി ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹവും മകനും കൂടി നടത്തിയ മോട്ടോർ സൈക്കിൾ യാത്രയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് പലപ്പോഴായി ദീർഘകാലത്ത് സ്കിസോഫ്രേനിയ രോഗമുണ്ടായിട്ടുണ്ട്, ആ രോഗാവസ്ഥയിൽ ഞാൻ പലതും എഴുതിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കെടുത്തിട്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ദൈവവിശ്വാസികളും ഭ്രാന്തന്മാരാണ് എന്ന് പറയുന്നപ്പോ ആർക്കാണ് ഭ്രാന്ത്? ഞാൻ പറയണില്ല. ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ്. മറ്റുള്ളവരെ ഭ്രാന്തന്മാരാക്കുക, മറ്റുള്ളവരെ മനുഷ്യരല്ലാതാക്കുക. ഈ സ്റ്റാൻഡേർഡ് അവർ വെറും തെറിയിൽ മാത്രമാണെങ്കിൽ പ്രശ്നമില്ല, അതവരുടെ സിദ്ധാന്തമായിട്ട് പോകാമായിരുന്നു. പക്ഷേ അവിടെ അപകടമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ ഭ്രാന്തന്മാരാക്കി മറ്റുള്ളവരെ മനുഷ്യരല്ലാതാക്കി ചിത്രീകരിച്ചിട്ട് പിന്നീട് വരുന്നത് എന്താന്ന് വെച്ചാൽ, അവരെ തെറി പറയുന്നതിന് കുഴപ്പമില്ല, അവരെ ആക്രമിക്കുന്നതിന് കുഴപ്പമില്ല, അവരെ കൊന്നു കളയുന്നതിന് കുഴപ്പമില്ല, അവരെ നശിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന സിദ്ധാന്തത്തിലേക്കാണ് വരുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം. അതാണ് നാസ്തികത സൃഷ്ടിക്കുന്ന സാമൂഹ്യ വിപത്ത്. ഇത് വെറുതെ ആരോപണമല്ല. നിങ്ങളുടെ എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകം വായിക്കുക, സാം ഹാരിസിന്റെ പുസ്തകം. ആ സാം ഹാരിസ് ആധുനിക ന്യൂ എത്തീസ്റ്റുകളിൽ അഥവാ നവനാസ്തികരിൽ നാല് കുതിരക്കാരാണെന്ന് പറയുക. ഈ നാല് കുതിരക്കാരിൽ ഒരാളാണ് സാം ഹാരിസ്. മറ്റൊന്ന് ക്രിസ്റ്റഫർ ഹെച്ചൻസ് ആണ്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡോക്കിൻസ് ആണ്, ഇങ്ങനത്തെ എല്ലാവരും ഉണ്ട്. സാം ഹാരിസ് അദ്ദേഹത്തിന് എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു പോകുമ്പോൾ പറയണ എന്താണെന്നറിയാമോ? ചില വിശ്വാസങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ചില വിശ്വാസങ്ങൾ ആ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം ആ സ്വീകരിച്ചവരെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്നവയാണ്. അർത്ഥം എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, ചില വിശ്വാസങ്ങൾ ആ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം അവരെ നശിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നതാണ്. അഥവാ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെ നശിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അനുകൂലമായി ഇറാഖിലും സിറിയയിലുമെല്ലാമുള്ള പാവം പൈതം മക്കളെ കൊന്നൊടുക്കുന്നതിനുള്ള ന്യായീകരണമായി സാം ഹാരിസിന്റെ ഭൗതികവാദ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് ഇന്നും എൻഡ് ഓഫ് ഫെയ്ത്തിലുള്ളത്. ഇതാണ് അപകടം. തങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കൊള്ളരുതാത്തവരാണ്. തങ്ങളുടെ ആശയം സ്വീകരിക്കാത്ത ആളുകൾ, എതിർക്കുന്ന ആളുകൾ നശിപ്പിക്കപ്പെടാൻ അർഹരാണെന്നാണ്. എന്തും ചെയ്യാം അവരെ. അതുകൊണ്ടാണല്ലോ ഇന്ന് കേരളത്തിലെല്ലാം തന്നെ മതവിശ്വാസികൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രം മാപ്പിളപ്പേരുള്ള നാസ്തികരെ ഇവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിമുകളുടെ ശത്രുക്കൾ വിലക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ പ്രചരണം കൊണ്ടുള്ള ലാഭം? പരിശുദ്ധ ഖുർആൻ ഭീകരതയാണ്. 14 നൂറ്റാണ്ടായി കേരളത്തിൽ ഇവിടെ ചേരമാൻ ജുമാ മസ്ജിദിന്റെ ഇമാമിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കൊടുങ്ങല്ലൂരിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചേരമാൻ ജുമാ മസ്ജിദ് അടക്കം ഉള്ള സ്ഥാപനങ്ങൾ 14 നൂറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിൽ നിലനിന്ന മനുഷ്യ സൗഹാർദ്ദത്തിന്റെ കൃത്യമായ അടയാളങ്ങളാണ്. വല്ല കുഴപ്പമുണ്ടോ? ഖുർആൻ അനുസരിച്ചല്ലേ അവർ ജീവിച്ചത്? ഖുർആൻ അനുസരിച്ചല്ലേ അവർ പ്രബോധനം ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കല്ലേ അവർ ക്ഷണിച്ചത്? പക്ഷേ ഇപ്പോഴിതാ കുറച്ച് ആളുകൾ കണ്ടെത്തിയിരിക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ ഇതാ ഇന്നിന്ന ആയത്തുകളുണ്ട്, ആ ആയത്തുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ അപകടകാരികളാണ്. പറയണതാരാ? മുസ്ലിം പേരുള്ള ആളുകൾ. വിശ്വസനീയമല്ലേ? ആണ്. മദ്രസയിൽ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ആയത്തുകൾ വെച്ചിട്ട് കാഫറിനെ കൊല്ലണം എന്നാണ് എന്ന് ഒരു മുസ്ലിം പേരുള്ള ആളുടെ നാവ് കൊണ്ട് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന, കേരളത്തിൽ ഉണ്ടാക്കുന്ന, കേരളത്തെ പോലെയുള്ള സൗഹൃദം നിലനിൽക്കുന്ന നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ മനസ്സിലുണ്ടാക്കുന്ന ചിത്രം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ഇതാണ് ഇവർ അപകടകാരികളാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോപ്പിട്ട് വർത്താനം പറയേണ്ട വിഷയമല്ല ഇത്. അവർ സാമൂഹ്യ ദ്രോഹികളാണ് ആ അർത്ഥത്തിൽ. മറ്റെല്ലാം പോകട്ടെ, ശാസ്ത്രത്തിന്റെ വിഷയത്തിൽ അവർ സാമൂഹ്യ ദ്രോഹികൾ തന്നെയാണ്.
പക്ഷെ ഈ വിഷയത്തിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് സൈദ്ധാന്തിക ന്യായീകരണം നൽകുക എന്ന വളരെ വൃത്തികെട്ട പണി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോകത്ത് ഇസ്ലാമോ ഫോബിയയെ കുറിച്ച് നമ്മൾ പറയും, അത് എപ്പോഴാ തുടങ്ങിയത്? സെപ്റ്റംബർ 11 ശേഷമാണ്. അത് തുടങ്ങിയിട്ട് 10-20 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിലെ നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷം തകർക്കാൻ ഈ ആളുകൾ ശ്രമം തുടങ്ങിയിട്ട് അതിനേക്കാളും കൊല്ലങ്ങളായി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. 1985 കൽക്കത്ത ഖുർആൻ കേസുണ്ടായത്. ചാന്ദ്മൽ ചോപ്ര എന്ന് പറയുന്ന മനുഷ്യൻ കൽക്കത്തയിലെ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു കേസ് കൊടുത്തു. എന്താ, ഖുർആനിൽ കുറെ ആയത്തുകളുണ്ട്, ആയത്തുകളുമായിട്ട് ജീവിക്കുക, മുസ്ലിങ്ങൾ ജീവിച്ചാൽ ഇവിടെ ഭയങ്കര അപകടമാണ്, ആയത്തുകളെല്ലാം കൂട്ട് ചെയ്തിട്ട്. ഈ പെറ്റിഷൻ ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതി ഹിയറിംഗ് പോലുമില്ലാതെ തള്ളിക്കളഞ്ഞു. കാരണം ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ അത്തരം ഒരു കേസ് ഒരിക്കലും നിലനിൽക്കില്ല. പക്ഷേ ഈ മനുഷ്യൻ സീതാറാം ഗോയിൽ എന്ന് പറയുന്ന മറ്റൊരാളുമായി ചേർന്ന് ഈ ഇതൊരു പുസ്തകമാക്കി, കൽക്കട്ട ഖുർആൻ പെറ്റിഷൻ എന്ന പേരിലുള്ള പുസ്തകം. ആ പുസ്തകം പുറത്തിറക്കിയത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന അന്നത്തെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ആളുകളുടെ ഒരു പ്രസിദ്ധീകരണാലയമാണ്. ഇതെന്നിറങ്ങി 1985. ഈ പുസ്തകം മലയാളത്തിലേക്ക് മൊഴി മാറ്റി പ്രസിദ്ധീകരിച്ച് 1987. ആരാ പ്രസിദ്ധീകരിച്ചത്? ഇവിടുത്തെ RSS-കാരല്ല, ഇവിടുത്തെ വേറെ ആരെങ്കിലും അല്ല, ഇവിടുത്തെ യുക്തിവാദികൾ. ഇന്ത്യൻ എത്തീസ്റ്റ് പബ്ലിഷേഴ്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 1980 മുതൽ തന്നെ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ അപകടകാരിയാണ്, ഖുർആൻ മതനിരപേക്ഷ സമൂഹത്തിന് യോജിക്കാത്തതാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഭരണം കിട്ടാത്തത് കൊണ്ടാണ്, കിട്ടിയാൽ മുസ്ലിങ്ങളെ നിങ്ങളുടെ എല്ലാം തലയെറുക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ അന്ന് തുടങ്ങിയതാ. പിന്നെ അവർ ചെറിയ ക്ലാസ്സുകളിൽ ഇങ്ങനെ നടന്ന് 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 പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. വാളെടുത്ത പ്രവാചകൻ ഓരോ വിഷയങ്ങളുടെ തലക്കെട്ട. എന്നിട്ട് എന്താ പ്രചരിപ്പിക്കണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആനിയപ്പന്റെ അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക ചെയ്തത്. എന്താണ് ഹദീസിലെ ഉണ്ട്, ആയത്തിലെ ഉണ്ട് എല്ലാം സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അവതരിപ്പിച്ച് മുന്നോട്ട് പോവുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അവരുടെ വിളയാട്ടം ആ രൂപത്തിൽ. ഇവിടെയാണ് സത്യത്തിൽ, ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആശയപരമായ ആയുധങ്ങൾ പുറത്തു വരേണ്ടത്. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ, നമ്മളെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത് അതാണോ? അല്ല എന്ന് നമുക്കറിയാം. ഈ ഖുർആന്റെ ആയത്തിൽ നിന്ന് നമ്മളാരും തന്നെ ഒരു അമുസ്ലിമിനെ വെറുക്കാൻ പഠിച്ചിട്ടില്ല, നമ്മളാരും തന്നെ ഒരു മുസ്ലിം അല്ലാത്തവനെ ഒരു നോവിപ്പിക്കാൻ പഠിച്ചിട്ടില്ല, നമ്മളാരും തന്നെ ഒരു അയൽവക്കക്കാരനായ അമുസ്ലിമിന്റെ കരച്ചിൽ കേട്ടാൽ അവിടേക്ക് ഓടിച്ചെല്ലാതിരിക്കാൻ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറക്കുന്നതിന് മുൻപ് എന്റെ അയൽവക്കത്തുള്ള ആളുകൾക്ക് പട്ടിണിയുണ്ടോ എന്ന് അന്വേഷിക്കാതെ നീ വയറ് നിറച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ വക്താവല്ല നീ, നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും എല്ലാം എന്നാ നമ്മൾ മദ്രസ പഠിച്ചത്. പക്ഷേ അത് ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ച്, ഹദീസുകൾ ഉദ്ധരിച്ച്, ഹദീസുകളിലെ പിന്നെ കൊട്ടേഷൻസ് എടുത്ത് നമ്പറടക്കം പറഞ്ഞിട്ട് പറയുമ്പോൾ സാധാരണക്കാരായ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കും. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹം അതാണ്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുന്നിൽ ചരിത്രകാലഘട്ടത്തിൽ ജാജ്വലമായി നിലനിന്ന ധാർമ്മികതയുടെ വീരപുരുഷനാണ് എന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല. സർവലോകരക്ഷിതാവായ തമ്പുരാൻ നൽകിയ സർട്ടിഫിക്കറ്റ്, അത് ലോകത്തുള്ള നിഷ്പക്ഷമായി പ്രവാചകനെ പഠിച്ചവർ മുഴുവനും ആവർത്തിച്ചു കൊണ്ടിരുന്ന സർട്ടിഫിക്കറ്റ്. സുറുദായി സലാസമനെ പടച്ചവൻ പരിചയപ്പെടുത്തിയത് ലഖദ് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്താരോപണം ഉണ്ടാകട്ടെ,
മുസ്ലിം സമൂഹമേ, ഏത് ഹദീസുകള് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് എത്ര വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ഒരാരോപണത്തിന് പോലും നമുക്ക് മാനവികമായ തലത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ കഴിയാതിരിക്കില്ല എന്നത് അനുഭവങ്ങൾ നൽകുന്ന പാഠം കൊണ്ട് ഞാൻ പറയുന്നതാണ്. സത്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കാൻ ലോകത്താര് ശ്രമിച്ചാലും കഴിയില്ല. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തെങ്കിലും ഒരു ചെറിയ കറുത്ത പാടെങ്കിലും ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ മുഴുവനും ഒരുമിച്ചിരുന്നാലും ഇല്ല, സാധ്യമല്ല. പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ